വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പുതിയൊരു മോഡുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോ വൈകുന്നേരത്തെ എപ്പിസോഡുകൾ എല്ലാം തന്നെ നമുക്ക് വെറൈറ്റി വെറൈറ്റി എപ്പിസോഡുകളായിരിക്കും അല്ലേ? അതെ, ഇന്നും അതേപോലുള്ള ഒരു കിടിലൻ എപ്പിസോഡുമായിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പോകുന്നതിന് മുന്നാകെ തന്നെ ആദ്യമായിട്ടാണ് ചാനലിലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ എല്ലാം അങ്ങ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടും കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മോഡിലോട്ട് കടക്കാം. ഇന്നത്തെ മോഡ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് പൊട്ടിച്ചാലും റാൻഡം 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 ആയിട്ടുള്ള ഐറ്റങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? യെസ്, അതേപോലുള്ള ഒരു മോഡുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാലും റാൻഡം ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ ഗ്രാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേർട്ട് ആയിക്കോട്ടെ, വുഡ് ആയിക്കോട്ടെ, പ്ലാങ്ക് ആയിക്കോട്ടെ, എന്ത് പൊട്ടിച്ചാലും നമുക്ക് റാൻഡം ആയിട്ടുള്ള ഐറ്റം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് പരീക്ഷിക്കണ്ടേ? മോഡ് കിട്ടിയപ്പോഴേ എനിക്ക് ഒരു പരീക്ഷണ വസ്തു ആക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ താഴെ ഡിസ്കോണ്ടിന്റെ ലിങ്ക് ഉണ്ട്, മോഡിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഡിസ്കോഡിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വെർഷൻ 1.16.5 ആണ്. നമുക്ക് കളിച്ചു തുടങ്ങാം അല്ലേ? അപ്പൊ നമ്മുടെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇപ്പോണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാ മൈൻക്രാഫ്റ്റിലും പോലെ തന്നെ വുഡ് അങ്ങോട്ട് കളക്ട് ചെയ്യാം. അപ്പൊ വുഡ് പൊട്ടിക്കുന്ന നേരത്ത് വുഡ് തന്നെ കിട്ടണമെന്നില്ല, യുനോ. യെസ്, നമുക്ക് വുഡ് പൊട്ടിക്കുമ്പോ നെതറൈറ്റ് ബ്ലോക്കാണ് കിട്ടുന്നത്. ദാ ഗ്രാസ് പൊട്ടിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ലാബാണ് ഗൈസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതേപോലുള്ള വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വുഡ് പൊട്ടിക്കുമ്പോ വുഡ് തന്നെ കിട്ടണമെന്നില്ല. അതായത് എന്താ ഇതെങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞത്. യുനോ, നമുക്ക് ഒട്ടും കഷ്ടപ്പെടേ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കഷ്ടപ്പാട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത മനുഷ്യനാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വെറൈറ്റി ആയിട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്യാമറ ഡീസിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അത് പറയുവാണ്. ക്യാമറയുടെ ഭാഗത്തോട്ട് നിങ്ങൾ ഡീസിങ്ക് അടിക്കുന്നെങ്കിൽ നോക്കണ്ട. അപ്പോൾ നമുക്ക് യാ 14-ാം തീയതി വരെ ഒന്ന് ക്ഷമിക്കുക ഗൈസ്, നമ്മുടെ ക്യാമറ വരുന്നുണ്ട്. യെസ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇതാ നമ്മൾ എപ്പോഴൊക്കെ ഗ്രാസ് പൊട്ടിക്കുന്നത് അപ്പോഴെല്ലാം നമുക്ക് കിട്ടുന്നത് ഹാഫ് സ്ലാബാണ് ഗൈസ്. നമുക്ക് എന്താ പറയുക, ഈ സാധനം പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? സ്ലാബാണ്. ഗ്രാസ് പൊട്ടിക്കുമ്പോൾ ഫുള്ള് സ്ലാബേ നമുക്ക് കിട്ടുള്ളൂ. ഇതുണ്ട, എത്രയൊക്കെ നമ്മൾ ഗ്രാസ് പൊട്ടിച്ചാലും മൊത്തം സ്ലാബാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വുഡ് പൊട്ടിക്കുന്ന ടൈമിലും നമുക്ക് കിട്ടുന്നത് എന്താണ്? നെതറൈറ്റ് ബ്ലോക്കാണ് ഗൈസ്. ഇത് കണ്ടോണേ, ഇപ്രാവശ്യം റെഡ് സ്റ്റോൺ ആയി. ഓ, അത് ഈ ബ്രിഡ്ജിന്റെ ഇത് പൊട്ടിക്കുമ്പോൾ മാത്രമാണ് എന്ന് തോന്നുന്നു കേട്ടോ നമുക്ക്. അതോ അത് റാൻഡമായിട്ട് ഇങ്ങനെ വരുമോ? ഇല്ല, ബ്രിഡ്ജ് ട്രീ പൊട്ടിക്കുന്ന ടൈമില് നമുക്ക് കിട്ടുന്ന നെതറൈറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ റെഡ് സ്റ്റോൺ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓക്ക് പൊട്ടിക്കുമ്പോൾ യാ ഓക്കില് റെഡ് സ്റ്റോൺ ആണ് ഗൈസ് കിട്ടുന്നത്. കണ്ടോ, ഓക്ക് പൊട്ടിക്കുന്ന ടൈമിൽ നമുക്ക് റെഡ് സ്റ്റോൺ ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഇതിനും ഓരോ വെറൈറ്റി സാധനങ്ങളാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഗ്രാസ് പൊട്ടിച്ച് നോക്കാം. ഗ്രാസ് പൊട്ടിക്കുമ്പോൾ കണ്ട സൈഡ് ബോർഡാണ് ഗൈസ് കിട്ടുന്നത്. സൈഡ് ബോർഡ് കണ്ടോ, ഇതിലിത്തിരി കഷ്ടപ്പെടേണ്ടി വരും നമ്മൾ. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല നമുക്ക് കിട്ടുന്നത്. യുനോ, നമ്മൾ ദാ ഈ പൂപ്പിയുടെ ചെടി പൊട്ടിക്കുന്ന ടൈമിൽ ഇത് കണ്ട എൻ്റെ മോനെ ജാതി സാധനം. ഇതൊക്കെ നമുക്ക് 8 അയൺ ഇൻഗറ്റ് കിട്ടിയിട്ടുണ്ട്, 1 സ്വാർഡ് കിട്ടിയിട്ടുണ്ട്, 1 ഹാർട്ട് ഓഫ് ദ സീ കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് നഗറ്റ്, TNT. എൻ്റെ മോനെ, നമുക്ക് ഫുഡ് അടക്കം കിട്ടി ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ ഒന്ന് വെട്ടി കൊന്നോക്കാം. ഓ, എൻ്റെ മോനെ പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ആട്ടിന് അടിച്ച് വന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുള്ളൂ, പ്ലാങ്ക് കിട്ടുള്ളൂ. സ്റ്റിക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്ലാങ്ക് കിട്ടുന്നത് ആട്ടിന് അടിച്ച് വന്നാലേ കിട്ടുള്ളൂ. കേട്ടോ, അതായത് ഉണ്ടോ ഇഷ്ടംപോലെ നമുക്കൊരു ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാ നമുക്ക് ഡയമണ്ട് ഒരെണ്ണം കിട്ടി. അത് ഏതിനടിച്ച് വന്നപ്പോഴാണെന്ന് അറിയാൻ വയ്യ. മിക്കവാറും ആടിനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ പൂപ്പി ട്രീ അടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് ഇത് എന്റെ മോനെ, ഇത് നോക്കിയേ, നമ്മൾ ദാ ഇത് പൊട്ടിച്ച ടൈമിലാണ്. ദാ എമറാൾഡ്. ഓക്കെ, ബ്രെഡ്. എന്റെ മോനെ സീന്. ഇതുണ്ടോ? അത് കില്ലാടി ആയിരുന്നു. നമുക്ക് ഇതിനെ ഒന്ന് കൊന്നോക്കാം കേട്ടോ. ഇതിനെ കൊന്നപ്പോഴാണ് നേരത്തെ ഡയമണ്ട് കിട്ടിയത് നോക്കാം. ആ അല്ല, ഡയമണ്ട് വേറെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓ, അത് പൊട്ടിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ. അതെവിടെ പോയി? ഓ, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല, അത് വാനിഷ് ആയി പോകും കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്നും കൂടെ കൊല്ലാം. ഒരു പ്ലാങ്കിൻ്റെ അങ്ങോട്ട് ആവശ്യമുണ്ട്.
ഓക്കെ, നമുക്ക് മൂന്ന് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആട്ടിനെ നമുക്ക് ഒന്നാലേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സീനാണ് ഗൈസ്, ഇത് മുട്ട സീനാണ്. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സാധനം അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തെടുക്കണ്ടേ. ആ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാൻഡ് പൊട്ടിച്ച് എത്ര എന്ത് കിട്ടും? ഓ, സാൻഡ് പൊട്ടിക്കുമ്പോൾ എന്താ കിട്ടിയത്? ലൈം കോൺക്രീറ്റ് കിട്ടി ഗൈസ്. ലൈം കോൺക്രീറ്റ് ആണ് നമുക്ക് സാൻഡിൽ കിട്ടിയത്. നോക്കിയേ, ലൈം കോൺക്രീറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ, നമുക്ക് എന്തായാലും ആർമറൊക്കെ ഒന്ന് എടുത്തിട്ടേക്കാം. കണ്ടാ, ലൈം കോൺക്രീറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചെടി പൊട്ടിക്കുമ്പോൾ എന്ത് കിട്ടും? ഓ, അതിൽ കിട്ടിയേക്കുന്നത് ഗ്രീൻ കോൺക്രീറ്റ് ആണ് ഗൈസ്. ഗ്രീൻ കോൺക്രീറ്റ് ഇത് ഉണ്ടാ, ഗ്രീൻ കോൺക്രീറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ, ഇത് നോക്കിയേ. അപ്പോൾ നമുക്കതാ ഈ വലിയ ടാൽഗ്രാസ് പൊട്ടിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഓ, ടാൽഗ്രാസ് പൊട്ടിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക, ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കാർപ്പറ്റ് ആണ് ഗൈസ് കിട്ടുന്നത്. ആ ഇതാ, ഇവിടെ ആട് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി വാ, പ്ലാങ്ക് താ. ഓക്കെ, നമുക്ക് നാല് പ്ലാങ്ക് ആയിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വുഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് എന്താ പറയുക, സ്റ്റിക്കൊക്കെ ഉണ്ടാക്കണ്ടേ. ഓക്കെ, നമുക്ക് ഇതാ ഒന്നും കൂടെ കൊല്ലാം. ഓക്കെ, രണ്ട് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് രണ്ട് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തറയിൽ വെച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ എന്തരാവുമെന്ന് എനിക്ക് ഒരു പിടുത്തമല്ല കേട്ടാ. ഓക്കെ, നമുക്ക് ആദ്യമേ ഒരു പിക്കാക്സ്, അതിനുശേഷം ഒരു ആക്സ്. ഓക്കെ, മതിയല്ലോ, മതി. ഇതിനി പൊട്ടിക്കുമ്പോൾ എന്ത് ഇത് തന്നെ കിട്ടുമോ? വിത്ത് റോസ്, എനിക്ക് അപ്പോഴേ തോന്നി. ഓക്കെ, എനിക്ക് അപ്പോഴേ തോന്നി പണി കിട്ടുമെന്ന്. ഇപ്പൊ ഈ കോഴി ഒന്ന് തല്ലിക്കൊന്നു നോക്കാം. ഓ, ഇത് കോഴിയൊക്കെ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ലേ, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അയ്യോ, കോഴിയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കനെങ്കിലും കിട്ടുമെന്ന്, ഒന്നും കിട്ടിയില്ല. ഐസോക്കെ, അയ്യോ, അവനെ കിട്ടിയില്ല. നിക്കടാ അവിടെ മണ്ണുണ്ണി. ഏ, അവനെ ഒന്നില്ല, ഒന്നും കിട്ടുന്നില്ല. നോ, ഈ കുതിരയൊക്കെ ഒന്ന് നോക്കാം. ഏ, ഓ, കുതിരയെ കൊല്ലുന്ന ടൈമില് നമുക്ക് കിട്ടുന്നത് മാഗ്മ ബ്ലോക്ക് ആണ് ഗൈസ്. മാഗ്മ ബ്ലോക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മാഗ്മ ബ്ലോക്ക് ആണ് നമുക്ക് കുതിരയെ കൊന്നപ്പോ കിട്ടിയത്. മാഗ്മ ബ്ലോക്കിന്റെ അടുത്ത് ടി എൻ ടി വെച്ച കത്തോ ഇല്ല. ഏ, ഓക്കെ, ടി എൻ ടി വെച്ച അത് പൊട്ടിച്ചപ്പോ ഈ സാധനം കിട്ടി. ഇതിന് പൊട്ടിക്കുമ്പോ ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഈ വുഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് പൊട്ടിക്കാൻ, ഇത് വെച്ച് തന്നെ പൊട്ടിക്കാം. ഓ, നമ്മൾ വച്ച സാധനം വീണ്ടും പൊട്ടിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഐറ്റങ്ങൾ കിട്ടും. ഇനി ഈ ടോർച്ച് തറഴ വെച്ചിട്ട് അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതാ എൻ്റെ മോനെ സ്പ്രൂസിൻ്റെ ഇത് കിട്ടി. ഓക്കെ, ഇതിൻ്റെ പൊട്ടിക്കുമ്പോൾ എനിക്ക് വയ്യ നെതർ റാക്ക്. ഓക്കെ, നെതർ റാക്ക് പൊട്ടിക്കുമ്പോൾ എന്ത് കിട്ടും? ഓക്കട്ടെ, ആ നെതർ റാക്ക് പൊട്ടിക്കുമ്പോൾ അത് പോയി കഴിച്ചു, അതൊന്നും തന്നെ കിട്ടിയില്ല. ഓക്കെ, ഇനി വാ മോനെ. സെ, എന്താ കിട്ടിയത്? ബട്ടനോ? ശരി എന്നാ. ഓക്കെ, ബട്ടൺ നമ്മൾ ഇവിടെ വച്ചു. നേരിട്ട് അത് പൊട്ടിച്ചു നോക്കാം. ഓ, എൻ്റെ മോനെ, അതായത് നോക്കിയേ, ബാനർ, ബ്ലാക്ക് ബാനർ കിട്ടി. ഓക്കെ, അതിനുശേഷം അത് പൊട്ടിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? കോൺക്രീറ്റ് പൗഡർ, ഗ്രേ കോൺക്രീറ്റ് പൗഡർ, പിന്നെ ഫിഷ് കിട്ടി. ഇതിന് പൊട്ടിക്കാൻ പറ്റൂല. ഓക്കെ, ഇവനെ ഇവനെ ഒന്ന് കൊന്നു നോക്കാം. അതെന്താ കിട്ടിയേ, എന്താ കിട്ടിയേ, എന്താ കിട്ടിയേ? ഓ, സാൻഡ് സ്റ്റോൺ ആണ് കിട്ടിയത്. ഓക്കെ, സാൻഡ് സ്റ്റോൺ നമുക്ക് തറയിൽ വെച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചു നോക്കാം, അതെന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. അതൊന്നും കിട്ടിയില്ല ഗൈസ്, അത് അത് മൊത്തത്തിൽ വാനിഷ് ആയിപ്പോയി. ഓക്കെ, അതാ താഴെ മറ്റേ വൈറ്റ് പൂക്കൊണ്ട്. ഓ, ഗോൾഡ് നഗറ്റാണ് കിട്ടുന്നത് ഇത് പൊട്ടിക്കുമ്പോൾ. ഓക്കെ, ഗോൾഡ് നഗറ്റിൻ്റെ കൂടെ വേറെന്ത് ബ്രെഡ് ആണെന്ന് അതൊന്ന്, അല്ല അല്ല, റോട്ടൺ ബ്ലഷ് ആണ് കിട്ടുന്നത്. ഓക്കെ, റോട്ടൺ ബ്ലഷും ഗോൾഡ് നഗറ്റും ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് വേറെന്തര പൊട്ടിക്കാൻ പറ്റും? കോഴി കൊല്ലം ഒന്നും കിട്ടുന്നില്ല കേട്ടാ. നമ്മളെ വലിയ ബ്ലോക്കുകളൊന്നും തന്നെ ഇരിപ്പില്ല. ഇത് ഇതാക്കാനും പറ്റൂല, ബ്ലോക്ക് ആക്കാനും പറ്റൂല. നമ്മളതിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, സോറി ഗൈസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിലെന്താ? ഓക്കെ, അതും കോൺക്രീറ്റ് പൗഡറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ കോൺക്രീറ്റ് പൗഡറാണ് കിട്ടിയിരിക്കുന്നത് എവിടെ. യാ, സിയാൻ്റെ കോൺക്രീറ്റ് പൗഡറാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. ഇതിവിടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു. പൂപ്പിച്ചെടി കെട്ടുമ്പോൾ മറ്റേത് തന്നെ കിട്ടുന്നത്, അത് എനിക്കറിയാം. ഓക്കെ, നമുക്ക് കൗവിനെ തല്ലി നോക്കാം. കൗവിനെ തല്ലുന്ന ടൈമിൽ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. കൗ, ഓക്കെ, ഫുഡൊന്നും കഴിക്കട്ടെ. ഓ, ഇതാ ഇവിടെ ഒരു യെല്ലോ ചെടിയുണ്ട്, അതെന്താ കിട്ടിയത്? അത് നെഗറ്റീവ് തന്നെ കിട്ടിയത്. ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. എൻ്റെ മോനെ, ആ അവിടെ നിൽക്കുക കുരുപ്പേ.
ഊളാവോ കിട്ടിയത്? ഓ കാർപ്പറ്റാണ്, കാർപ്പറ്റാണ്. ഇത്രയും വലിയ പശുവിനെ കൊന്ന കാർപ്പറ്റോ? കാർപ്പറ്റാ ഇത് കിട്ടുന്ന ജാതി. എന്റെ മോനെ. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഓക്കെ അത് പൊട്ടിച്ചപ്പോ ഇതാ കിട്ടുന്നേ, ബോൺ, ബോണാ കിട്ടുന്നേ. ഓക്കെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഓ ഓക്കെ കാർപ്പറ്റ് ഇതാണ്, ബാനറാണ്. ഓക്കെ നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം. അത് പൊട്ടിക്കുമ്പോ എന്താ റെഡ് സ്റ്റോണാ കിട്ടിയേ? ഇല്ല ഇല്ല, നെതറാക്ക്, റെഡ് നെതറാക്കിന്റെ എന്താ പറയാ, ബ്രിക്കാണ്, ബ്രിക്ക് വാളാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഈസി ബ്രോ. ഓ ഇതാ അവിടെ. ഓക്കെ ഇത് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. എൻഡ് സ്റ്റോണ്. ഓക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ഓ ബേക്കഡ് പൊട്ടാറ്റയാണോ കിട്ടിയേ? ബീറ്റ്റൂട്ട് സീഡോ? ഓക്കെ അല്ലല്ല, ബ്രെഡും ബീറ്റ്റൂട്ട് സീഡ് പൊട്ടാറ്റോ ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ പൊട്ടാറ്റോ ആണ് അതിൻ്റെ കൂടെ കിട്ടിയത്. മോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഡിസ്കോഡിനകത്ത് തന്നെ ഒരു മോഡെന്ന് പറയുന്ന ഫോൾഡർ കിടപ്പുണ്ട്, അതിനകത്ത് ഈ സാധനം കിടപ്പുണ്ട് കേട്ടോ. 1.16.5 ആണ് ഇതിൻ്റെ വെർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഇത് കളിച്ച് നോക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള കിടിലം കിടിലം ഓക്കെ കിടിലം കിടിലം എപ്പിസോഡ് നമ്മൾ ഇങ്ങനെ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ ചാനലിൽ മറക്കാതെ സബ് ചെയ്യുക. പിന്നെ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണമെങ്കിൽ അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റോഡ് ടു 100K ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ യാ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ഓക്കെ ഗ്രാസ് ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ സൈൻ ബോർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ ദാ ഇത് കണ്ടോ, എവിടെ ഇതൊക്കെ അങ്ങ് പോട്ട്. ദാ ഇത് കണ്ടോ, ഫംഗസാ കിട്ടുന്നത്. ഓക്കെ നമുക്ക് ആ ഫംഗസ് തറയിൽ വെച്ചിട്ട് എടുക്കുമ്പോ കണ്ട ഡെബ്രി ആണ് ഗൈസ് കിട്ടുന്ന ഡെബ്രി. ഓക്കെ ഡെബ്രി ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. ഓക്കെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. യാ അപ്പോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ എന്തൊക്കെ റാൻഡം ആയിട്ടുള്ള ബ്ലോക്കുകൾ പൊട്ടിക്കുന്ന അതിനനുസരിച്ച് നമുക്ക് റാൻഡം റാൻഡം സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇതേണ്ട നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കോൺക്രീറ്റ് പൗഡർ ആണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഒരുപാടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടൈം തന്നെ കുറവാണ്. എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളൊക്കെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോ നമുക്ക് ആവശ്യത്തിന് എന്താ പറയാ, ഓരോ ബ്ലോക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കില്ല ആ ബ്ലോക്കിൽ നിന്ന് കിട്ടുന്നത്, വേറെ വേറെ വെറൈറ്റി ഐറ്റങ്ങളായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. യുനോ നമുക്ക് താണ്ട ഇതിപ്പോ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, അതിൽ നിന്നൊന്നും തന്നെ കിട്ടുന്നില്ല. ഈ ആ കിട്ടുന്നുണ്ട്. ഓക്കെ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പോളിഷ് ഇതാണ്, ബ്ലാക്ക് സ്റ്റോൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. നമ്മൾ കെൽപ്പ് പൊട്ടിച്ച ടൈമിൽ ബ്ലാക്ക് സ്റ്റോൺ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലുള്ള കുറേ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വുഡിന്റെ പ്ലാങ്ക് വേണമെങ്കിൽ നമുക്ക് ഷീപ്പിനെ തല്ലിക്കൊന്നു, ഷീപ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമുക്ക് വുഡ് പ്ലാങ്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് റെഡ് സ്റ്റോൺ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഓക്ക് ട്രീ പൊട്ടിക്കണം. അതേപോലെ തന്നെ നെതറാക്ക് വേണമെങ്കിൽ എന്താ പറയാ, നമുക്ക് നെതറാക്ക് വേണമെങ്കിൽ ബ്രിഡ്ജ് എന്റെ ട്രീ പൊട്ടിച്ചാൽ മതി. അതേപോലെ നമുക്ക് എന്താ പറയാ, യാ നെതർ ഡെബ്രി വേണമെങ്കിൽ എന്ത് പൊട്ടിക്കണം നമുക്ക്, യുനോ അതിന്റെ പേരെന്തരായിരുന്നു, യാ മറ്റേ ചെടി പൊട്ടിച്ചാൽ മതി, പിന്നെ ഗ്രാസ് ബ്ലോക്ക്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലത്തെ കിടിലം കിടിലം മോഡുകളുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നതാണ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോ നാളത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. സ്റ്റേ ട്യൂൺ ഗൈസ്, ഇതിലും കിടിലമായിട്ടുള്ള മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ക്യാമറ ബോയ് സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.